നമസ്കാരം. നമ്മുടെ പുതിയ കാർഷിക ബില്ലിനെ കുറിച്ച് ഇപ്പോൾ പൊളിറ്റിക്കലായി എല്ലാ പാർട്ടിക്കാരും അത് എതിർക്കും, അത് സ്വാഭാവികം മാത്രം. പക്ഷേ കേരളം എതിർക്കുന്നത് പൊളിറ്റിക്കലി മാത്രമല്ല, ഇവിടുത്തെ കർഷകരെ കൂടി ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് കേരളം ഈ ബില്ലിനെ എതിർക്കുന്നത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മുടെ ഇവിടെ പക്ഷേ കൃഷിയും മറ്റു കാര്യങ്ങൾക്കുമുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും എല്ലാ സൗകര്യങ്ങളും, മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ധാരാളം കൃഷിയും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കർഷകന് വില കിട്ടുന്നില്ല, റബ്ബറിന് വില കിട്ടുന്നില്ല, അല്ലെങ്കിൽ പച്ചക്കറിക്ക് വില കിട്ടുന്നില്ല, കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. കർഷകരെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെ, കർഷകർക്ക് വേണ്ടതൊന്നും നൽകാതെ, കർഷകരെ വെറും കർഷകരായി മാത്രം, അവർ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കാതെയാണ് ഇവിടെ മാറി മാറി ഭരിച്ച ഇടത് വലത് സർക്കാരുകൾ മുമ്പോട്ട് പോയിരുന്നത്, അവരുടെ നയങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. ഉൽപ്പന്നങ്ങൾക്ക് വേണ്ട വില കിട്ടിയില്ലെങ്കിൽ കർഷകർ എന്താണ് ചെയ്യുന്നത്? കർഷകർ ബുദ്ധിമുട്ടിലാണ്, അവർക്ക് ഉപജീവനം നടക്കാതെയാകും. അങ്ങനെ പലരും കൃഷിയിൽ നിന്ന് പിന്തിരിഞ്ഞവരും മറ്റ് ജോലികൾ തേടിപ്പോയവരും അതുപോലെ തന്നെ ജീവൻ കടം കയറി ജീവനൊടുക്കിയവരുമൊക്കെ ധാരാളമായുണ്ട്. ഇത് എന്താണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ, അത് പരിശോധിക്കാതെ എന്തിനേയും ഏതിനേയും അന്ധമായി എതിർക്കുക എന്ന സിദ്ധാന്തമാണ് കേരളം കാലങ്ങളായി കാണിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും കാണിക്കുന്നത്. ഈ കർഷക ബില്ല് അത് രാജ്യസഭയിലും പാസ്സായി നിയമമായി, എന്നിട്ടും ഇപ്പോൾ കോടതിയിൽ പോവുകയാണ് കേരളം ചെയ്യുന്നത്. ഇനി നിയമസഭ, കേരള നിയമസഭ കൂടുമ്പോൾ പ്രമേയം പാസ്സാക്കുമായിരിക്കും. നല്ലതിനെ എന്തിനേയും എതിർത്ത് ശീലിക്കുന്നവർക്ക് അതല്ലേ സാധിക്കും? മാത്രമല്ല, കേരളത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഗുണകരമായി ഈ ബില്ല് ഭവിക്കുക എന്നുള്ള വളരെ സിമ്പിളായ കാര്യം പോലും ഇവിടുത്തെ സർക്കാർ വൃത്തങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണവർഗമോ മനസ്സിലാക്കുന്നില്ല. തൊഴിലാളി വർഗ പാർട്ടി, കർഷകരുടെ പാർട്ടി ആണ് ഭരിക്കുന്നത്. പക്ഷേ കർഷകർക്ക് പ്രയോജനം കിട്ടുന്ന ഒരു കാര്യം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതിനെ നഖശിഖാന്തം എതിർക്കുന്ന അധാർമ്മികതയാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ കാണിക്കുന്നത്. ഇത് വിശദമാക്കിക്കൊണ്ട് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ശ്രീ രഞ്ജിത് കാർത്തികേയൻ, അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. കാർഷിക ബില്ലുകളെ പറ്റി ചൂടേറിയ ചർച്ച നടക്കുകയാണല്ലോ. അപ്പോ കേരളം അതിനെഗൻസ്റ്റായിട്ട് കോടതിയിൽ ഒരു ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണമെന്നും കേട്ടു. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് കൃഷിയില്ല, എ പി എം സി ഇല്ല, എ പി എം സി ആക്ട് ഇല്ല. അപ്പോൾ എന്തുകൊണ്ട് കേരളം ഇതിന് എഗൻസ്റ്റായിട്ട് മൂവ് ചെയ്യണം എന്നുള്ളൊരു ഒരു സംശയം എല്ലാവർക്കും വരാം. അപ്പം അതിന് വേറെ സംശയിക്കൊന്നും വേണ്ട, അത് ഡെഫിനറ്റ്ലി ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന എന്ത് കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ് ചെയ്താൽ അതിനെഗൻസ്റ്റായിട്ട് പോകുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഈ കോടതിയിൽ പോകുമ്പോൾ ഈ പിണറായി വിജയൻ സർക്കാർ വിചാരിക്കുന്നത് പോലെ ഒരു ഫേവറബിൾ വിധി കിട്ടുകയാണെങ്കിൽ, അദ്ദേഹം മനസ്സിലാക്കുന്നില്ല അത് കേരളത്തിന് എഗൻസ്റ്റായിട്ടുള്ളൊരു വിധിയാണ് എന്ന്. കാരണം ഒരുപക്ഷേ കേരളത്തിലെ അരി വിലയെ പറ്റി അദ്ദേഹം ചുമതല ഏറ്റെടുത്തപ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത് ഞാൻ ഓർമ്മിക്കുന്നു. കേരളത്തിൽ അരി വില കൂടുന്നതിന് കൺട്രോൾ ചെയ്യാനായിട്ട് കേരള സർക്കാരിന് സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അത് ബംഗാളിൽ നിന്നും ആന്ധ്രയിൽ നിന്നും മറ്റുമൊക്കെ വാങ്ങിക്കുന്ന അരിയുടെ വില എങ്ങനെയാണ് കേരള സർക്കാരിന് അത് കുറയ്ക്കാനോ നിയന്ത്രിക്കാനോ പറ്റുന്നത്? ന്യായമായ പെട്രോളിൻ്റെ കാര്യം അങ്ങനെ അല്ലല്ലോ, പക്ഷേ അരിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പക്ഷേ ശരിയായിരിക്കാം. എന്നാൽ അദ്ദേഹം മനസ്സിലാക്കാത്തത്, ഇവിടെ നമുക്ക് ഒരു എ പി എം സിയും മറ്റും കൺട്രോൾ ചെയ്യാത്ത ഒരു രീതിയിലുള്ള ഒരു കാർഷിക വിള വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇവിടുത്തെ നമ്മുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പോലുള്ള ഓർഗനൈസേഷൻസിനെ കമ്പനീസിനെ യൂസ് ചെയ്ത് വിളകൾ ഉണ്ടാകുമ്പോൾ തന്നെ നേരിട്ട് കർഷകരുടെ കയ്യിൽ നിന്ന് സംഭരിക്കുകയും അത് കേരള വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ പോലുള്ള ഓർഗനൈസേഷനെ യൂസ് ചെയ്ത് ഇവിടെ സംഭരിച്ച് വെച്ച്
ഒരു വർഷക്കാലം മുഴുവൻ ഇത് ഇവിടെ വിതരണം ചെയ്യാനും വില നിയന്ത്രിക്കാനും സാധിക്കും. നേരത്തെ ഒരുപക്ഷെ അത് സാധിച്ചില്ലായിരുന്നിരിക്കും. കാരണം ഈ കമ്മീഷൻ ഏജൻസ് ഉണ്ട്, അല്ലെങ്കിൽ മണ്ടീസ് ഉണ്ട്, ആ എ പി എം സീസ് ഉണ്ട്, അതിന് പൊളിറ്റീഷ്യൻസ് ഉണ്ട്. ആ പൊളിറ്റീഷ്യൻസ് ഇവർക്കൊക്കെ കമ്മീഷനും മറ്റുമൊക്കെ കൊടുത്ത് വേണം ഈ അരി നമുക്ക് സംഭരിക്കുവാനായി. എന്നാൽ ഇന്ന് അതല്ല. ഈ നിയമം വന്നു കഴിഞ്ഞതിന് ശേഷം അതിന് നേരിട്ട് കർഷകരുടെ നിന്നും സംഭരിക്കാനുള്ള ഒരു അവസരമാണ് കേരളത്തിനുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ താല്പര്യമാണോ അദ്ദേഹം നോക്കേണ്ടത്, അതോ എ പി എം സി ബില്ലുകളെ പറ്റിയുള്ള ചർച്ചയ്ക്ക് നേതൃത്വം നൽകി ഒരു കറപ്റ്റ് പ്രാക്ടീസിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ, അതോ ഒരു കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആളുകളല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ യു പി എ സർക്കാരൊക്കെ അവർ പിന്താങ്ങിയ ആ ഒരു ചരിത്രമുള്ളതുകൊണ്ട് അങ്ങനെയുള്ളൊരു രീതിയിലല്ലാത്ത ഒരു സർക്കാർ എതിർക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണോ കേരള സർക്കാർ ആലോചിക്കുന്നത്? ശരിക്കും വളരെ ഒരു വിഷമം തോന്നിയൊരു വാർത്തയാണ്. എന്തായാലും ഈ ഒരു ഗെയിം ചേഞ്ചർ അല്ലെങ്കിൽ ഒരു വളരെ ഒരു ശക്തമായ മാറ്റം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് ഡെഫിനറ്റ്ലി സ്വാഗതാർഹമാണ്. അപ്പോൾ അതിനകത്ത് ചില കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായേക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പം താങ്ങുവിലയെപ്പറ്റിയും മറ്റുമൊക്കെ ചർച്ചകളുണ്ട്. ഇതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. പക്ഷേ അത് എതിർത്ത് നമ്മുടെ ഈ പറയുന്ന ഒരു നമ്മുടെ സ്റ്റേറ്റിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റിനൊരു ബെനഫിറ്റ് ഉണ്ടാകുന്നതിനെ ഇല്ലാതാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന എന്ത് ബുദ്ധിയാണ് നമ്മുടെ ഈ സർക്കാരിന്, ഈ സ്റ്റേറ്റിലെ സർക്കാരിന് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ള ഒരു കേസ് കൊടുപ്പാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വിജയിക്കാനും പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാലും ഒരു വിഡ്ഢിത്തങ്ങൾ കാണിക്കുന്നത് കാണുമ്പോൾ അതിനെപ്പറ്റി ഒരു കമൻറ്റ് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അതിൻ്റെ സാമൂഹ്യ, ധാർമ്മിക, സാമ്പത്തിക പശ്ചാത്തലം വിവരിക്കുകയുണ്ടായി. പ്രേക്ഷകർ കേട്ടുവല്ലോ. എന്തൊക്കെയായാലും ശരി, ഇത് കേരളത്തിന് ഗുണകരമാകുന്ന ഒന്നാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനം ആയിരിക്കുന്നിടത്തോളം കാലം അരിയുടെ വിലയുടെ കാര്യം പിടിച്ചു നിർത്താനാവില്ല എന്ന മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമൊക്കെ ശ്രീ രഞ്ജിത് കാർത്തികേയൻ സൂചിപ്പിച്ചു. അത് അന്ന് പറഞ്ഞതാണ്, അത് ന്യായം. പക്ഷേ ഇവിടെ അരി ഉൽപ്പാദിപ്പിക്കാമല്ലോ, ഇവിടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാമല്ലോ, അതിന് കർഷകർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാമല്ലോ. ഇതൊന്നും ചെയ്യാതെ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു ഗുണകരമായ കാര്യം ഒരു നിയമമായി ഒരു ബില്ലായി കൊണ്ടുവന്നാൽ അതിനെ എതിർക്കുക ചെയ്യാതിരിക്കുകയെങ്കിലും ചെയ്യാമല്ലോ എന്ന ഒരു സാധാരണക്കാരന്റെ സംശയമാണ് ഉയരുന്നത്. ഇവിടെ വെളിയിൽ നിന്ന് പച്ചക്കറി വരുന്നു, വെളിയിൽ നിന്ന് അരി വരുന്നു, വെളിയിൽ നിന്ന് സകലതും വരുന്നു. തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ് ഇവിടെ നിന്നൊക്കെയാണ് സാധനങ്ങൾ വരുന്നത്. പിന്നെ ഇടനിലക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, കൺസൾട്ടൻസികളുണ്ട്, ഒക്കെയുണ്ട്. ഇവിടെ കർഷകരെങ്ങാനും രക്ഷപ്പെട്ടു പോയാൽ ഈ കൺസൾട്ടൻസിയും പരിപാടിയും ഒക്കെ കൂട്ടിക്കെട്ടേണ്ടി വരുമല്ലോ എന്നുള്ള ഭയമാണ് ഇവിടുത്തെ സർക്കാരുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് ഉള്ളത് എന്ന സംശയം തോന്നിപ്പോവുകയാണ്. വളരെ കഷ്ടമാണ് ഈ അവസ്ഥ. ഇങ്ങനെ ഒന്നിനെയും അന്ധമായി നഖശിഖാന്തം എതിർത്ത് പഠിക്കരുത്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമമാണ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിയമമാണ്, കർഷകർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു നിയമമാണ്. ഇടനിലക്കാരില്ലാതെ, ഇത്തരത്തിൽ കോർപ്പറേറ്റുകളോ മറ്റ് കമ്പനികളോ ഇല്ലാതെ കർഷകർക്ക് നേരിട്ട് ഉപഭോക്താവിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യതയാണ് ഈ ബില്ലിലുള്ളത് എന്നുള്ള കാര്യം അത് വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാകും. എന്തു വന്നാലും എന്തിനേയും എതിർക്കുന്ന ഇത്തരത്തിൽ ഒരു നടപടി കേരള സർക്കാരും അതുപോലെ അധികാരികളും അവസാനിപ്പിക്കണം എന്ന് മാത്രമേ പൊതുജനങ്ങൾക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക്, സത്യമേ ന്യൂസ്.